പഠിക്കുന്ന കാലത്ത് ടീച്ചേഴ്സ് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ജുനൈസ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉയരം കൂടിയ പക്ഷി ഒട്ടക പക്ഷിയാണ് കിട്ടാന്ന് അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വേഗതയിൽ പിന്നെ ഓടുന്ന പക്ഷിയും ഒട്ടക പക്ഷിയാണ് പക്ഷെ ആ ഒട്ടക പക്ഷിയുടെ പുറത്തിരുന്നു കൊണ്ട് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്ന ജീവിതത്തിൽ ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷെ പുലി നാസർക്ക ഒന്നൊന്നര പുലിയാണ് എന്നുള്ളതിന് തെളിവാണ് ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു ഒട്ടകപക്ഷി അത് നമ്മൾ കൈ അപ്പൊ എന്ത് കിട്ടണേ ആ ടൈമിൽ എന്ത് കിട്ടണേ അതാണ് ആയുധം ഇത് തേക്കിന്റെ സിമന്റ് ആണെങ്കിൽ ഇത്ര എണ്ണത്തിൽ ചെറിയ പൊട്ടി പോകാൻ സാധ്യതയുണ്ട് അപ്പൊ തേക്കിന്റെ കാതൽ വിഴിഞ്ഞെടുത്തിട്ടാണ് പല്ല് ഈ സെറ്റ് തേക്ക തേക്കേ പുലിയിൽ തുടങ്ങി ഒട്ടക പക്ഷിയിൽ എത്തിപ്പത് ആ കൊക്ക് കൊക്കാണല്ലോ നാസർക്ക വീണ്ടും വീണ്ടും അത്ഭുതപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് തേങ്ങ കൊണ്ട് ഇദ്ദേഹം നിർമ്മിച്ച കുട്ടിയാന അതായത് ആനയുടെ കുട്ടി ഈ ഡോൾഫിൻ എന്ന മത്സ്യത്തിന് പ്രത്യേകത ഉണ്ട് നമ്മളെപ്പോ കാണുമ്പോഴും അത് ഇങ്ങനെ പൊങ്ങി വരുന്നതായിട്ടാണ് കാണാം അത് അതേപോലെ പെടതാ ഇത് കണ്ടപ്പോ എന്ത് തോന്നി ഇത് കണ്ടപ്പോ മരത്തിന്റെ ഇവിടെ തോന്നി തെറ്റി ചെറിയ പിന്നെ സിമെന്റിൽ വാർത്ത് ഇങ്ങനെ കൊമ്പ് ചെറിയൊരു ചെറിയൊരു മരം മോഡലിൽ ആ ഇനി ഇലകൾ വരുത്താന് ചെറിയ ചാക്ക് ചേരി നിറച്ച് ചേരിയും മണ്ണും വളവും നിറച്ച് അതിൽ കുത്തി പിടിപ്പിച്ച് പിന്നെ ചെറുപ്പത്തിൽ നമ്മള് കളിമണ്ണോണ്ട് ചെറിയ ചെറിയ രീതിയിലൊക്കെ ഉണ്ടാക്കി പിന്നെ പിന്നെ നമ്മളെ സ്കൂള് പരിപാടികൾ പിന്നെ ക്ലേമോഡീൻ ഫസ്റ്റ് ഫസ്റ്റ് നമുക്ക് തന്നെ പഠിക്കുന്ന കാലത്ത് ആ പണിയാ എന്ത് പങ്കെടുത്താലും ഫസ്റ്റ് നമ്മൾ ഞാനൊരു പുലിയെ തേടി വന്നതാണ് അതും വാഴക്കാട് എളമരം എത്തിങ്കാനയുടെ കീഴിലുള്ള സി എച്ച് യു പി സ്കൂളിലും സി എച്ച് ഹൈസ്കൂളിൻ്റെയും സി എച്ച് എൽ കെ ജിയിലും യു കെ ജിയിലും ഒക്കെ ആയിട്ട്

അപ്പൊ അതായത് നാട്ടുകാര് പറയുന്നത് നാസർ പുലിയാണ് നാസർ പുലിയാണെന്ന് പറയുന്നത് അല്ലേ ഇവിടെ വന്നപ്പോഴാണ് ഇത് കാണുന്നത് അപ്പൊ നാസർക്കയുടെ വിശേഷങ്ങൾ ഇദ്ദേഹത്തിന്റെ ഈ പുലി ഇതിന്റെ ഓരോ അണപ്പല് വരെ കറക്റ്റ് ആക്കിയിട്ട് നിർമ്മിച്ചിട്ടുണ്ട് ഭാര്യാവയങ്ങളൊക്കെ ആന്തരിക അതെ അപ്പോൾ ഇതൊന്ന് കാണാം അതിന്റെ വിശേഷങ്ങളും കാണാം വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ച് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക കാരണം ഇത്തരത്തിലുള്ള ആളുകളെ ഇത്തരത്തിലുള്ള സംഭവങ്ങളെയാണ് നമ്മൾ കൂടുതലായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അറിയപ്പെടാതെ പോകുന്ന ആളുകളെ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങളിലൂടെ അത് അറിയപ്പെടുമ്പോൾ അതിനൊരു കാരണക്കാരൻ ഞാനാകുന്നത് അതിയായ സന്തോഷം തീർച്ചയായിട്ടും വീഡിയോ കാണാം അപ്പൊ നാസർഗ എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് എത്തിയത് ചെറുപ്പം തൊട്ടേ എങ്ങനെയുണ്ടോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് ആരുടെയെങ്കിലും അടുത്ത് പോയി പഠിച്ചതാണോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ദൈവം തന്ന കഴിവാണോ നമ്മള് ഒരു അങ്ങനെ ക്ലാസ് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല പിന്നെ ചെറുപ്പത്തിൽ നമ്മള് കളിമണ്ണ കൊണ്ട് ചെറിയ ചെറിയ രീതിയിലൊക്കെ ഉണ്ടാക്കിന് പിന്നെ പിന്നെ നമ്മള് സ്കൂള് പരിപാടികള് പിന്നെ ക്ലേ മോഡിന് ഫസ്റ്റ് ഫസ്റ്റ് തന്നെ പഠിക്കുന്ന കാലത്ത് ആ എന്ത് പങ്കെടുത്താലും ഫസ്റ്റ് നമ്മള് കേരളം നമ്മള് കൈ കിട്ടി എന്തിനോണ്ടും ഒന്ന് എന്തെങ്കിലും മനോഹാരിത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഫിനിഷിങ് കാരണം ഇതിന്റെ അണപ്പല്ല് വരെ നിങ്ങൾ കൃത്യമായിട്ട് ഓ എങ്ങനെയാണ് ഇതിന്റെ നിർമ്മാണം അത് നമ്മള് കൈ അപ്പൊ എന്ത് കിട്ടണേ ആ ടൈമിന് എന്ത് കിട്ടണേ അതാണ് ആയുധം ഇത് തേക്കിന്റെ സിമെന്റ് ആണെങ്കിൽ ഇത്ര എണ്ണത്തിൽ ചില പൊട്ടി പോവാൻ സാധ്യത അപ്പൊ തേക്കിന്റെ കാതൽ ഉഴിഞ്ഞെടുത്തിട്ടാണ് ഈ അണപ്പല്ല് സെറ്റ് ചെയ്യുന്നത് അല്ലേ ഇത് അല്ല അല്ല കുട്ടികൾ കുട്ടികളൊക്കെ പിടിക്കുകയാണെങ്കിൽ ഇതിങ്ങനെ പിടിക്കുകയാണെങ്കിൽ ചില സിമെന്റ് പൊട്ടി പോയിരുന്നതിന് പല്ല് മരമാകുമ്പോ പ്രശ്നമില്ലോ പിന്നെ ഇത് മൊത്തത്തിൽ സിമെന്റും കമ്പിയും വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് മനസ്സിലൊരു രൂപം ഉണ്ടാവും ചെയ്യുന്നതിന്റെ മുന്നേ ഏത് ഏത് ഐറ്റം ഇപ്പൊ ഇതിലെ പുലിയിലാണെങ്കിലും ഒരുപാട് ഐറ്റങ്ങൾ ഉണ്ടല്ലോ അപ്പൊ ഇത് ഏകദേശം ഏതൊരു വലിയൊരു സൈസ് സാധനമാണെന്ന് തോന്നിയിട്ട് ഇത് ഇവിടെ അങ്ങനെ പോലെ കുറച്ചുകൂടി ചെറുതാ ആ കാറ്റഗറിയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഇതിനെയാണ് നിങ്ങള് മനസ്സിൽ മോഡലായിട്ട് കണ്ടത് എന്നിട്ട് ഈ സി എച്ച് എൽ കെ ജി യു കെ ജി നിൽക്കുന്ന ഈ സ്കൂള് നഴ്സറിയിൽ സ്ഥാപന ഉദ്ഘാടനം ഉദ്ഘാടനത്തിന് എന്നതിന്റെ മാനേജർ പറഞ്ഞ അന്റെ ഭാഗം താല്പര്യമുള്ള ആളെ വായിച്ച കറി താല്പര്യപ്പെട്ട ആളെ പോയാ അപ്പൊ അപ്പം വായിച്ചാ പറഞ്ഞാ എന്റെ എന്റെ എന്തവിടെ ചെയ്യണോ ഇത് എന്തെങ്കിലും അവിടെ വെറൈറ്റി ചെയ്യണം ചെയ്യാനായിട്ട് അങ്ങനെയാണ് ഈ കാട്ടിൽ പുലിനെ കൊണ്ടൊന്നു നോക്കുന്ന സമയത്ത് ഒരു പുലി ഇവിടെ നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നത് അപ്പൊ ഈ ഈ സ്റ്റാർട്ടിങ് ഇത് പിന്നെ വിഗാടനം ചെയ്യണം അന്ന് തന്നെ ഈ പുലി ചെയ്താ ചെയ്താട്ട് ഇവിടെ ഈ പുലി സ്ഥാപിച്ചത് പുലി രാജാവായി ഇപ്പൊ കാട്ടിൽ ഇങ്ങനെ വയസ്സ് അതെ വയസ്സായി പഠിക്കുന്ന കാലത്ത് ടീച്ചേഴ്സ് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ജുനൈസ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉയരം കൂടിയ പക്ഷി ഒട്ടക പക്ഷിയാണ് ഇട്ടാന്ന് അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വേഗതയിൽ പിന്നെ ഓടുന്ന പക്ഷിയും ഒട്ടക പക്ഷിയാണ് പക്ഷെ ആ ഒട്ടക പക്ഷിയുടെ പുറത്തിരുന്നു കൊണ്ട് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്ന ജീവിതത്തിൽ ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷേ പുലി നാസർക്ക ഒരൊന്നൊന്നര പുലിയാണ് എന്നുള്ളതിന് തെളിവാണ് ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു ഒട്ടക പക്ഷി രണ്ടോ മൂന്നോ ആളുകൾ അതിൻ്റെ മേലിൽ ഇരുന്നാൽ പോലും ഒന്നും സംഭവിക്കാത്ത ഒട്ടക പക്ഷി ഇതിൻ്റെ കഴുത്തൊക്കെ കണ്ടില്ലേ എന്താ ഫിനിഷിങ് ഒരു രക്ഷയില്ല ഈ മനുഷ്യൻ്റെ കഴിവിനെ ഈ മനുഷ്യൻ്റെ ടാലന്റിന്റിന്റിന്റിന്റിന് നിങ്ങൾ അംഗീകരിച്ചേ പറ്റുള്ളൂ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് പ്രോത്സാഹിപ്പിച്ചേ പറ്റുള്ളൂ ഇത് എങ്ങനെയാണ് നിർമ്മിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് നാസർക്ക പരിചയപ്പെടുന്ന സമയത്ത് ഒരു പുലിയുണ്ട് പിന്നെ മാനുണ്ട് ഞാൻ പറഞ്ഞു നാസർക്ക വ്യത്യസ്തമായിട്ട് നമുക്ക് എന്ത് ഉണ്ടാക്കാൻ പറ്റും ചോദിച്ച സമയത്ത് അദ്ദേഹം നിർമ്മിച്ചെടുത്തതാണ് ഒട്ടക പക്ഷി ചെയ്താൽ എങ്ങനെ ഉണ്ടാവും ഈ ഒട്ടകപക്ഷിക്ക് കണ്ണൂർ ജില്ലയിൽ നിന്നും ഒരു വീടിന്റെ മുന്നിലേക്ക് വെക്കാൻ ആളുകൾ വരുന്നുണ്ട് അപ്പൊ അതിന് ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് നാസർക്ക് നമുക്കൊരു വീഡിയോ ചെയ്യണം എന്നുള്ള ഒരു തീരുമാനത്തിൽ നമ്മൾ എത്തുന്ന സമയത്ത് ഞാൻ ചോദിച്ചത് എന്തൊക്കെയുണ്ട് ചോദിച്ചു അപ്പൊ നിങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞു പുലിയുണ്ട് മാനുണ്ട് അപ്പൊ എന്ത് വ്യത്യസ്തമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അന്ന് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ചു പറഞ്ഞ സംഭവമാണ് ഒട്ടക്കക്ഷി ചെയ്താലും ഇത്രയും വലിയൊരു ഒട്ടപക്ഷി പറയാൻ പ്രതീക്ഷിച്ചില്ല എങ്ങനെയാണ് ഇതിന്റെ നിർമ്മാണം ഇത് നിർമ്മാണം പിന്നെ ആണ് വളരെ ഫിനിഷിംഗ് കാലിനൊക്കെ

ആ ഒരു നമ്മള് നല്ലൊരു ഫോട്ടോ ആദ്യം സംഘടിപ്പിക്കും അപ്പൊ എനിക്ക് പിന്നെ നമ്മൾ ഏത് പ്രതിമ ഉണ്ടാക്കണമെങ്കിലും ഒരു പ്രതിമ രൂപീകരിൽ ഇങ്ങനെ സ്റ്റഡി നിക്കും അതല്ല അതൊരു മൂവിങ് ഒരു ഇങ്ങനെ ഒരു കാലം എടുത്തു വെച്ചാൽ മൂവിങ് ആകുമ്പോ നമുക്കൊരു മൂവിങ് തോന്നുള്ളൂ അതാണ് ഇതിന്റെ കൈക്ക് എന്തിന്റെ മൂവിങ് ഉണ്ടാവും ഒരു മൂവിങ് ഇങ്ങനെ ഒരു എരനെ തേടി ഇങ്ങനെ ചാടാ അതായത് ഒരു അതിന് ജീവനുള്ളത് പോലെ ഫീൽ ചെയ്യാം സ്റ്റഡി നിൽക്കുന്ന ആ രീതി രീതിയിൽ അപ്പൊ ഇങ്ങനെ നിക്കുമ്പോ ഇങ്ങനെ തല നേരെ എനിക്ക് ഒരു മൂവിയും പ്രതിയമായിട്ട് ചെരിഞ്ഞു നോക്കിയ ഒരു ഒരു സംഭവം നോക്കണ ആ ഫീൽ കിട്ടും പിന്നെ ഇത് ഇതിന്റെ ഏറ്റവും എനിക്ക് തോന്നിയത് ഇതാണ് ഈ ക്ലോത്തിന് കൊറേ അന്വേഷിച്ചു നടന്നിനെ ടൗണിലെ അന്വേഷിച്ചു രണ്ടു ദിവസം അന്വേഷിച്ചിടന്നാൽ അത് കിട്ടിയത് പിന്നെ ബുക്ക് ചെയ്ത് വരുത്തിയത്

കാരണം ഈ നാടിനോടും കൂടെ ഉള്ള ഒരു വളക്കൂറുള്ള മണ്ണാണിതെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാന്ന് തോന്നുന്നതാണ് അല്ലേ അങ്ങനെ സി എച്ച് സ്കൂളിൽ ഏകദേശം ഇപ്പൊ പതിനേഴ് വർഷം വർഷം ഈ പതിനേഴ് വർഷത്തിന്റെ ഇടയിൽ വളയം പിടിക്കുന്ന കൈകൾക്ക് ഇടയിൽ കിട്ടുന്ന ഗ്യാപ്പ് കിട്ടുന്ന ടൈമിനെ ആ സമയത്താണ് ഇത് നിർമ്മിക്കുന്നത് ഒട്ടപക്ഷേ കൊറേ ആൾക്കാർ എന്നോട് സമീപിച്ച് നമ്മള് കുട്ടിക്ക് പരീക്ഷ ഉണ്ടാക്കി കൊടുക്കുക കൊറേ ടീം അപ്പൊ ഞമ്മള് പറഞ്ഞ എന്താ ഒന്നും പഠിച്ചില്ല നമ്മളെ സ്വന്തം ഐഡിയ കൂടിയേ അപ്പൊ ഐഡിയ നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയല്ലേ ഞാനത് ഇത് വേറെ ഐഡിയ കൂടി ചെയ്ത് അടുത്ത രൂപം ഞങ്ങൾ വേറെ ഐഡിയ കൂടി ചെയ്യും ഒരു മെജീഷ്യന്റെ ട്രിക്ക് എന്താണെന്ന മെജീഷൻ ഒരിക്കലും മറ്റൊരാൾക്ക് പകർന്നു അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കില്ല അതുപോലെയാണ് നാസർക്കത്തിന്റെ ട്രിക്ക് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ജന്മനാ കിട്ടിയ കഴിവിനെ നിങ്ങൾ മാക്സിമം ഉപയോഗിച്ചെടുത്ത് അപ്പൊ അത് തന്നെ ഓരോരുത്തർ പഠിച്ചു വരട്ടെ എന്നാണ് പറയുന്നത് അല്ലേ ഇത് നമ്മൾ ഇനി വേറെ ശില്പം ചെയ്യുകയാണെങ്കിൽ വേറെ മെത്തേഡ് വേറെ എടയിൽ കൂടെ ചെയ്യും വേറെ ശില്പികൾ വേറെ മോഡലായും ചെയ്യുക അത് ഒന്നും കോപ്പി കൊടുത്ത് ഒന്നും കോപ്പി കോപ്പിയടില്ല മറന്നു കോപ്പി അവ നമ്മൾക്ക് എന്ത് തോന്നണേ അപ്പൊ ഇനി ഉണ്ടാക്കാൻ കഴിയുന്ന എന്ത് എന്ത് കിട്ടിയ ആയുധം ഇത് ഉണ്ടാക്കാൻ എന്താ എന്തായുധം കിട്ടി ആ ടൈമിന് എന്താ ഒന്നും സ്വരൂപിച്ചു പഠിക്കില്ല സർക്ക വീണ്ടും വീണ്ടും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് തേങ്ങ കൊണ്ട് ഇദ്ദേഹം നിർമ്മിച്ച കുട്ടിയാന അതായത് ആനയുടെ കുട്ടി അതാണ് ആ ഇതിൻ്റെ വലിയ ആനയുടെ ആ കുറച്ചുകൂടി വലിയ ആന നമ്മുടെ ശേഖത്തിലൊക്കെ ഉള്ള ആനയെ പോലുള്ള വലിയ ആന ഇത് തേങ്ങ കൊണ്ടാണ് ഇട്ട് നിർമ്മിച്ചത് തീരുന്നില്ല ഇത് ഇതോടൊപ്പം ചിമ്പാൻസി ചിമ്പാൻസി ഉണ്ട് ആ ഇരുത്തൊക്കെ കണ്ടിട്ട് എന്ത് മനോഹരമാണ് അത് കഴിഞ്ഞാൽ മുഴലുണ്ട് പിന്നെ നമ്മുടെ സാധാരണ വയനാടൊക്കെ കയറുന്ന സമയത്ത് നമ്മളെല്ലാവരും കളിപ്പിക്കുന്ന കുരങ്ങ് ഈ ഡോൾഫിൻ എന്ന മത്സ്യത്തിന് പ്രത്യേകത ഉണ്ട് നമ്മളെപ്പോ കാണുമ്പോഴും അത് ഇങ്ങനെ പൊങ്ങി വരുന്നതായിട്ടാ കാണാം അത് അതേപോലെ ഇവിടെ ആ പൊങ്ങുന്നതിന്റെ അല്ലേ ഭാഗം അതിൻ്റെ ബാക്കി ഭാഗം വെള്ളത്തിലാണ് അതാണ് നിങ്ങൾ ആ ഫോട്ടോയിൽ കാണുന്നത് ഇത് ചിരട്ട കൊണ്ടുണ്ടാക്കിയ കൊക്കാണ് കണ്ട അതിൻ്റെ ഇരിപ്പ് വരെ ചിരട്ട കൊണ്ട എന്ത് മനോഹരം ഇത് അരയന്നം ഒരു ചെറിയൊരു മരത്തിൻ്റെ പീസ് അത് അതിനെ അരയന്നമാക്കി മാറ്റി നമ്മൾ ഓരോരുത്തരും കുളത്തിലേക്ക് കുളിക്കാൻ ചെല്ലുന്ന സമയത്ത് അല്ലെങ്കിൽ തോട്ടിലേക്ക് ചാടാൻ ചെല്ലുന്ന സമയത്തൊക്കെ നമ്മൾ കാണുമ്പോൾ തല ഉള്ളിലേക്ക് വലിക്കുന്ന എന്നാൽ വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ജീവി ആമ എന്ത് മനോഹരം ഇതും ചിരട്ട ചെകിരി കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇത് അല്ലെങ്കിൽ കൂറ ആ കാറ്റഗറിയിൽ പാറ്റവർഗത്തിൽ ഏതിനേയും ആക്കി ഉൾപ്പെടുത്താം കണ്ടോ തെർമോക്കോൾ എല്ലാവർക്കും അറിയാം അല്ലേ വളരെ നിസ്സാരമായ ഒരു സാധനമാണ് ആ അത് ഉപയോഗിച്ചിട്ട് കണ്ണും ഒക്കെ കൊടുത്ത് മീന് രണ്ട് മീൻ ഇപ്പൊ ഏതാ മീനേതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് പറയാ അല്ലേ ഏതായാലും പെട പെട്ടക്കുന്ന മീനാണ് ഈ വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന സമയത്ത് നാസർക്ക് അവിടെ ഇങ്ങനെ ഒരു പാള അതായത് നമ്മുടെ കവുങ്ങിന്റെ പാള ഇങ്ങനെ കത്തിക്കൊണ്ട് ഇങ്ങനെ മിനിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നാസർക്ക എന്താ ചോദിച്ചാൽ അപ്പം പറഞ്ഞൊരു അഞ്ചു മിനിറ്റ് നേരം താ എന്നിട്ട് നമുക്ക് തുടങ്ങാന്ന് പറഞ്ഞാൽ അഞ്ചുമിനിട്ടോ കഴിഞ്ഞപ്പോ ഇതാ വരുന്നത് സർപ്പം ഇത് കൊണ്ട് നിർമ്മിച്ചാട്ടാ കണ്ടാ എന്താ ഭംഗി നാസർക്കാ സമ്മതിച്ചിരിക്കുന്നു രക്ഷയില്ല പുലിയിൽ തുടങ്ങി ഒട്ടക്ക പക്ഷിയിൽ എത്തിപ്പതാ കൊസർക്കാ എന്താ കൊക്കാണല്ലോ ഇതും സ്കൂളിലേക്ക് വേണ്ടി ഉണ്ടാക്കിയതാണല്ലോ വേറെ ആയിരിക്കാൻ വേണ്ടി അക്കോറിയത്തിന്റെ സൈഡിലൊക്കെ പണ്ടൊക്കെ ബുക്ക് ഇതും അപ്പൊ കുട്ടികൾ കാണാൻ വേണ്ടി കുറച്ച് ദിവസം ഇവിടെ ും പോകും സംഭവങ്ങളുണ്ട് നമുക്ക് അതും കൂടെ കാണാൻ പോവാം നാസർക്കയുടെ വീട്ടിലെത്തി വീട്ടിലെത്തിയ സമയത്ത് നാസർക്ക വേസ്റ്റ് ആയി കിടക്കുന്ന ടയർ കൊണ്ട് ഒരു ചായയുടെ കപ്പ് നമ്മൾ ചായ കുടിക്കുന്ന കപ്പില് ഈ കപ്പിന്റെ ആകൃതിയിൽ എന്തോ തയ്യാറാക്കുകയാണ് എന്താണ് ഇപ്പത്

ഇത് ടയറിന്റെ വേറെ മോഡല് മണ്ണ് ചെടി വെക്കാ നാസർക്കയുടെ വീടിന് ഏറ്റവും മനോഹരമായ ഒരു ഗാർഡൻ ഉണ്ട് ഈ ഗാർഡനിൽ തന്നെ ഏറ്റവും വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയത് ബുഷ്ച്ചെടി ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഉമ്മയൊക്കെ പല വീടുകളിൽ നിന്നും ബുഷ്ചെടി വാങ്ങിക്കൊണ്ടിരുന്നത് കണ്ടിട്ടുണ്ട് അന്നത്തെ കാലത്ത് ഈ പിന്നെ ഡബ്ല്യു ബുഷും ജോർജ് ബുഷും ഒക്കെ ഭരിച്ചോണ്ടിരിക്കുന്ന സമയം കൂടെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ബുഷിന് ഭയങ്കര ഏറെ പ്രാധാന്യമാണ് അപ്പൊ ഈ ബുഷിനെ ഇക്കോലത്തിൽ ഡിസൈൻ ആക്കി എടുത്തിട്ടുണ്ട് ഈ ബുഷിനെ തന്നെയാണ് പിന്നെ ഒരു ഗോൾഡ് എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം വന്നു അപ്പോൾ എൻ്റെ ഉമ്മയൊക്കെ തൊട്ടടുത്ത വീടുകളിൽ നിന്നൊക്കെ വാങ്ങിക്കൊണ്ടിട്ട് നട്ട് വീട്ടിൽ നട്ടിരുന്നത് എനിക്ക് ഓർമ്മയുണ്ട് അപ്പം ഈ ഡിസൈൻ കോലത്തിലാക്കുന്നതിന്റെ അങ്ങേ അറ്റത്തുള്ള എക്സ്ട്രീം ലെവൽ സാധനം ഇളമരം എത്തിങ്ങാനയില് അല്ലേ അവിടെ വായിച്ചാക്കിയുള്ള ഒരു താല്പര്യ പ്രകാരം അവിടുത്തെ ഗാർഡൻ പരിപാലിക്കുന്നതിന് അസറക്കാണ് അല്ലേ ഇളമരം എത്തിങ്ങാന ഇത്തരത്തിൽ തന്നെ ചെയ്തിട്ടുണ്ടോ ഏകദേശം ഇതിപ്പോ വീട്ടിലെ കാര്യങ്ങളും നിങ്ങൾ തന്നെയാണ് നോക്കുന്നത് ഇത് കണ്ടപ്പോൾ എന്ത് തോന്നി

അറിയല്ലേ അപ്പൊ ഇതാണ് സംഭവം അത് ഞങ്ങൾ വന്ന സമയത്ത് കരുതിയത് അവിടെ ഒരു മരത്തിന്റെ കുട്ടീന്റെ അതിമങ്ങൾ എന്തോ പണിയെടുത്താന്നാണ് ഇത് നിങ്ങൾ ഉണ്ടാക്കിയതാണ് ഈ സംഭവങ്ങളൊക്കെ അപ്പോൾ ഏതായാലും നാസർക്കയുടെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അതിൻ്റെ മുന്നേ ആയിട്ട് ഇളമരം എത്തിയിങ്ങാനയിൽ വെച്ചിട്ടാണ് നമ്മളത് വൈൻഡപ്പ് ചെയ്യുന്നത് അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാസർക്ക അടുത്ത ഗാർഡൻ അത്രയ്ക്ക് മനോഹരമായിട്ട് അലങ്കരിച്ച് കൊണ്ടെടുക്കുന്നത് ആ പണി അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു ഈ ഇളമരം എത്തിയങ്ങാനും എത്തിയിങ്ങാനയുടെ പരിസരങ്ങളിലുള്ള ആളുകൾക്കൊക്കെ അറിയുന്നതാണ് മരണപ്പെട്ടു പോയി അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യ പ്രകാരമാണ് നാസർക്ക ഈ പണി ചെയ്യുന്ന കേട്ട വലിയ പ്രതിഫലം ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ കരവിരുദ്ധ ഇവിടെയും കൂടെ ഉണ്ട് എന്നും കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇളമരം വാഴക്കാട് സി എച്ച് യു പി സ്കൂളിലെ സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുന്ന ഒരു ഡ്രൈവറും കൂടെയാണ് നാസർക്കുക ഒഴിവു വേളകളിൽ ആ ബസ്സിൻ്റെ മഞ്ഞ ബസ്സിലിരുന്ന് കൊണ്ട് വളയം പിടിക്കുന്ന കൈകൾക്ക് ഇങ്ങനെ ഒരു കരവിരുദും കലാ കഴിവുകളും ഉണ്ട് എന്നുള്ളതും കൂടെ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് മറ്റൊരു സ്ഥലത്ത് ഇതുപോലത്തെ മറ്റൊരാളുമായിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പുലി നാസർമാരുമായിട്ട് നമുക്ക് വീണ്ടും കാണാം വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എന്ന് വെച്ചാൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക തീർച്ചയായും കാണാം